ഹായ്, സതീഷ് ത്രിപുരയുടെ ഡയറക്ഷനിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നെറ്റ്ഫ്ലിക്സ് വഴി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു തെലുങ്ക് സർവൈവൽ ത്രില്ലർ സിനിമയായിരുന്നു ഡൊങ്കലുന്നാരു ജാഗ്രത എന്നുള്ളത്. എന്തായാലും ഈ ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ഒരു സിനിമ ശരിക്കും തെലുങ്കിലെ ആ ഒരു ആദ്യത്തെ ഒരു സർവൈവൽ ത്രില്ലർ സിനിമ കൂടിയാണ്. എന്തായാലും സിനിമയുടെ സ്റ്റോറി ഇതാണ്. സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിത്രത്തിലെ ഹീറോ എന്നുള്ള ഒരു കള്ളനാണ്. അദ്ദേഹം മോഷ്ടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ വസ്തുക്കളൊക്കെയാണ്. പ്രധാനമായിട്ടും അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്ന ഈ പാർക്കൊക്കെ ചെയ്തിരിക്കുന്ന കാറുകളൊക്കെ ഉണ്ടല്ലോ, ഉടമസ്ഥരില്ലാത്ത കാറുകൾ, അത് കുത്തി തുറക്കുക, അതിൻ്റെ അകത്തുള്ള വെള്ളപിടിപ്പുള്ള സാധനങ്ങളൊക്കെ മോഷ്ടിച്ചെടുത്തുകൊണ്ട് പോവുക. അങ്ങനെ ഇരിക്കുക വഴിയായിരിക്കും ഒരു വലിയൊരു കാർ അല്ലെങ്കിൽ വില കൂടിയ ഒരു കാറ് കിടക്കുകയാണ്. അദ്ദേഹം അത് ലോക്കൊക്കെ കുത്തി തുറന്ന് അകത്തേക്ക് കയറി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു. എടുത്തതെല്ലാം ഓക്കെയാണ്, പക്ഷെ അതുമായിട്ട് അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല. കാരണം കാറ് മൊത്തത്തിൽ ലോക്കായിപ്പോയി. പിന്നെ അദ്ദേഹം എന്തൊക്കെ ചെയ്തു, പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇതാണ് ബേസിക് ആയിട്ടുള്ള ഈ ഒരു സിനിമയുടെ തീം എന്നുള്ളത്. ഇനി ഒരു ചിത്രത്തിലേക്ക് വരുമ്പോഴത്തേക്കും ആദ്യമേ പോസിറ്റീവ് വശങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു പ്രധാന കാര്യം, ഞാൻ പറഞ്ഞതൊരു സർവൈവൽ ത്രില്ലർ സിനിമയാണ്. എന്തായാലും അതിനോട് അത്യാവശ്യം നീതി പുലർത്തുന്ന രീതിയിലുള്ള ഒരു കഥാഗതി ചിത്രത്തിനുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്നുള്ളത്. ശരിക്കും ഈ ഒരു സിനിമ കഥ പറഞ്ഞു തുടങ്ങുന്നത് ഒരു സർവൈവൽ ത്രില്ലർ സിനിമ എന്നുള്ള മൂഡിൽ തന്നെയാണ്. എന്നാൽ എൻഡിങ്ങോട് എടുക്കുമ്പോഴത്തേക്കും അത്യാവശ്യം കുറച്ച് ഇമോഷൻസും കാര്യങ്ങളൊക്കെ കലർന്ന ചില മെസ്സേജുകളൊക്കെ നൽകുന്ന രീതിയിലുള്ള ഒരു എൻഡിങ് ഒക്കെയാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു സിംഗിൾ ട്രാക്കിലൂടെ തന്നെയാണ് സിനിമ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. ഒരു കാറിനുള്ളിൽ ഒരു വ്യക്തി കുടുങ്ങിക്കിടക്കുന്നു, അദ്ദേഹം പുറത്തേക്ക് കടക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് മാത്രമല്ല ഈ ഒരു സിനിമ എന്നുള്ളത്, മറിച്ച് ചില ഇൻട്രസ്റ്റിംഗ് എലമെന്റ്സും സിനിമയുടെ സ്റ്റോറിക്കുള്ളുണ്ടായിരുന്നു. അതായിരുന്നു സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്നുള്ളത്. ഓക്കെ, രണ്ടാമതായിട്ട് പ്രകടനം എന്നുള്ള ഒരു കാര്യമാണ് പറയേണ്ടത്. ഹീറോ ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ശ്രീ സിംഹയാണ്, അദ്ദേഹത്തിന്റെ പ്രകടനം തന്നെയാണ് എടുത്തു പറയേണ്ടത്. കാരണം ഇതൊരു വൺ മാൻ ഷോ ആണ്. അതായത് ഒരു കഥാപാത്രത്തെ ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരു സിനിമ തന്നെയാണ്. കാരണം ഇദ്ദേഹം പെട്ടുപോയി, അപ്പോൾ ഈ കാറിനുള്ളിൽ തന്നെയാണ് സിനിമയുടെ കഥ ഒരു 99% നടക്കുന്നത്. ഗംഭീരമായിട്ട് തന്നെയാണ് അദ്ദേഹം ആ ഒരു ക്യാരക്ടറിനെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഇമോഷൻസും കാര്യങ്ങളൊക്കെ തന്നെ അത്യാവശ്യം വർക്കൗട്ട് ആകുന്ന രീതിയിൽ തന്നെ സ്ക്രീനിലേക്ക് എത്തിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫായിട്ട് എത്തുന്ന പ്രീതി അസ്രാണിയുടെ കാര്യവും പറയണം. ആ ക്ലൈമാക്സ് രംഗങ്ങളിലെ പ്രകടനമൊക്കെ തന്നെ ഗംഭീരമായിരുന്നു. ശരിക്കും ഒരു ഇമോഷണൽ ടച്ച് ശരിക്കും ഫീൽ ചെയ്യാൻ, ആ ഒരു പ്രേക്ഷകർക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി ആ ഒരു കഥാപാത്രത്തിലൂടെ സാധിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു കഥാപാത്രമായി ഏറ്റെടുത്ത ആ ഒരു ആക്ട്രസിൻ്റെ പ്രകടനത്തിലൂടെയും സാധിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അതുപോലെ തന്നെ ഒരു സർപ്രൈസ് ക്യാരക്ടറുണ്ട്, അത് ആരാണെന്ന് പറയുന്നില്ല. അത് പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഒരു വലിയൊരു ഇൻട്രസ്റ്റ് അങ്ങ് പോകും. കാരണം ഒരു ഘട്ടം എത്തി കഴിയുമ്പോഴത്തേക്ക് ഒരു ക്യാരക്ടർ ആരാണ് എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്കൊരു താല്പര്യമൊക്കെ വരും. എന്തായാലും ആ ഒരു ആക്ടറും നൈസായിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓവറോൾ അഭിനേതാക്കളുടെ പ്രകടനം എടുത്തു പറയണം. അതുപോലെ തന്നെ ടെക്നിക്കലി എനിക്ക് ഏറ്റവും ഒരു ഗംഭീരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ചിത്രത്തിൻ്റെ BGM വർക്ക് എന്നുള്ളതാണ്. കാരണം ഈ സിനിമ ഒരേ സമയം ഒരു ത്രില്ലറാണ്, അതിനോടൊപ്പം തന്നെ സിനിമയ്ക്കുള്ളിൽ ഇമോഷൻസും ഉണ്ട്. ഈ രണ്ട് ഘടകങ്ങളും പലപ്പോഴും പ്രേക്ഷകരിലേക്ക് കടത്തി വിട്ടിട്ടുണ്ടായിരുന്നത് ആ ഒരു BGM വർക്ക് തന്നെയായിരുന്നു. നൈസായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ക്ലൈമാക്സ് രംഗങ്ങളിലെ ആ ഒരു BGM വർക്കൊക്കെ എടുത്തു പറയണം, ഗംഭീരമായിരുന്നു കേട്ടോ. ഓക്കെ, അങ്ങനെ ഇതൊക്കെയാണ് സിനിമയുടെ ഓവറോൾ ഒരു പോസിറ്റീവ് വശം എന്നുള്ളത്. കൂടാതെ സിനിമാറ്റോഗ്രഫിയും കൂടി മെൻഷൻ ചെയ്യണം. കാരണം ഇതൊരു പർട്ടിക്കുലർ ഏരിയയിൽ ചിത്രീകരിക്കുന്ന ഒരു സിനിമയാണ്. ഒരു കാറിനുള്ളിൽ തന്നെയാണ് സിനിമയുടെ കഥ നടക്കുന്നത്. ചെറിയൊരു സ്പേസേ ഉള്ളൂ. എന്തായാലും അതിനെയൊക്കെ അത്യാവശ്യം ഓവർകം ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു നമുക്കൊരു എന്താണ് ഒരു ലാഗ് ഫീൽ ചെയ്യാതിരിക്കുന്നതിനുള്ള ഒരു റീസൺ, ആ ഒരു തിരക്കേടില്ലാത്ത സിനിമാറ്റോഗ്രഫി കാഴ്ചവരുന്നു. അങ്ങനെ ഇതൊക്കെയാണ് മൊത്തത്തിൽ പറയാനുള്ളത്. ഇനി സിനിമയുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമയുടെ ലെങ്ത് എന്നുള്ളത് 1.5 മണിക്കൂറാണ്. അപ്പോൾ ഈ 1.5 മണിക്കൂർ നമുക്ക് എൻജോയ് ചെയ്തിരുന്ന് കാണാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ അങ്ങോട്ട് എൻഗേജ് ചെയ്യായിരുന്നില്ല. ഒന്നാമത്തെ റീസൺ എന്നുള്ളത്, ഈ ഒരു സിനിമ ഞാൻ പറഞ്ഞല്ലോ, ഒരു കഥാപാത്രം ഒരു കാറിനുള്ളിൽ പെട്ടിരിക്കുന്നു, അദ്ദേഹം പുറത്ത് കടക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് സിനിമയുടെ ഏറിയ ഭാവം കാണിക്കുന്നത്. അപ്പോൾ ഇത് തന്നെയും പിന്നെയും റിപ്പീറ്റ് അടിച്ച് വരുമ്പോൾ മറ്റുള്ള സംഭവങ്ങളൊന്നും വേറെ നമുക്ക് പുതുമയാർന്ന രീതിയിൽ പലയിടങ്ങളിലും തോന്നില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ സ്വാഭാവികമായിട്ടും നമുക്കൊരു ചെറിയൊരു ലാഗൊക്കെ ഫീൽ ചെയ്യുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ഒരു സിനിമയിലുണ്ട്. എനിക്ക് തോന്നുന്നു തിരക്കഥ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് അത്തരത്തിലുള്ള ഏരിയകളിലൊക്കെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ഒക്കെ ആയിട്ട് വിടുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടി സിനിമ എൻഗേജിങ് ആയനെ. എന്തായാലും സിനിമ മൊത്തത്തിൽ കണ്ട് തീർത്ത് കഴിയുമ്പോൾ, അത് സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ കണ്ട് തീർത്ത് കഴിയുമ്പോൾ ആ കുഴപ്പമില്ലാത്തൊരു സിനിമയായിരുന്നു എന്നുള്ളൊരു ഫീൽ നൽകുന്ന ഒരു സിനിമ തന്നെയാണ്. വലിയ എക്സ്പെക്ടേഷൻ
വെച്ച് പോകേണ്ട ഒരു സിനിമയല്ല കേട്ടോ. കാരണം ഞാൻ വലിയ എക്സ്പെക്ടേഷൻ കൊടുക്കാതെ പോയത് കൊണ്ട് തന്നെ ആ തരക്കേട്ടില്ലാത്തൊരു ഫീൽ കിട്ടി. വലിയ എക്സ്പെക്ടേഷനൊക്കെ കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും വലിയ എക്സ്പെക്ടേഷൻ കൊടുത്ത് പോകാത്ത ഒരാൾക്ക് ഒരു ആവറേജ് ഫീലിങ്ങിന് നൽകുന്ന ഒരു ചിത്രം തന്നെയാകും ഡൊങ്കലുന്നാരു ജാഗ്രത എന്നുള്ളത്. എന്തായാലും ഈ ഒരു ചിത്രത്തിന് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് ഒരു 6.5 out of 10 ആണ്. ഒരു ആവറേജ് കാറ്റഗറിയിൽ തന്നെയാണ് ഉൾപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും ഒരു വട്ടം കണ്ടിരിക്കാം, ഫാമിലി ആയിട്ട് തന്നെ കണ്ടിരിക്കാം എന്നുള്ളതും സിനിമയുടെ ഒരു പ്രത്യേകതയാണ്. കാരണം യാതൊരു വിധത്തിലുള്ള അഡൽ കണ്ടന്റ് രംഗങ്ങളോ പിന്നെ വലിയ വയലൻസോ ഒന്നും തന്നെ ഇല്ല. പിന്നെ സംഭാഷണങ്ങളിൽ കുറച്ച് വിഷയമുണ്ട് കേട്ടോ. കാരണം കുറച്ച് അശ്ലീലിച്ച് പോലുള്ള തെറികളൊക്കെ പറയുക, അതും മലയാളത്തിൽ ഡബ് ചെയ്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. മലയാളത്തിൽ കുറെ വാക്കുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്തായാലും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തായാലും അങ്ങനെ വിഷയമുള്ള ഒരു തമിഴ് ഡബ് ചെയ്ത ആ ഒരു വെർഷൻ ഇട്ട് കണ്ടാൽ മതി, അതാകുമ്പോൾ വലിയ പിടി കിട്ടിയല്ലോ. ഓക്കെ, എന്തായാലും നമ്മുടെ ഒരു കുഞ്ഞു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ചാനൽ ഇഷ്ടപ്പെടുക, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതിൽ മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ കേട്ടിനി ഞാൻ എത്തുമ്പോൾ തുടരും. ബൈ ബൈ.